നമസ്കാരം. ഭാരത് വേവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകളിൽ ഏറിയ കൂറും കുടിയന്മാരാണെന്ന മന്ത്രി എം വി ഗോവിന്ദന്റെ പരാമർശത്തെ പരിഹസിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ, താങ്കൾ DYFI പരിപാടികളിൽ മാത്രം പങ്കെടുക്കുന്നത് കൊണ്ടുള്ള തോന്നലാണിതെന്നും രാഹുൽ പറയുന്നു. യുവജന സംഘടനകളിൽ കൂടുതൽ ആളുകളും മദ്യപിക്കുന്നവരായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പുതിയ തലമുറയിലെ കുട്ടികളെ ബോധവൽക്കരണം നടത്താൻ സാധിക്കണം. കേരളം മയക്കുമരുന്ന് ഹബ്ബായി മാറുകയാണെന്നും മന്ത്രി പറഞ്ഞു. കടൽ മാർഗമാണ് സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ തലസ്ഥാനത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: യുവജന സംഘടനകളിൽ നല്ലൊരു ശതമാനവും കുടിയന്മാരാണെന്ന് ഗോവിന്ദൻ മന്ത്രി, താങ്കൾ DYFI പരിപാടികളിൽ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള തോന്നലാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഒരു കാര്യം ശരിയാണ്, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമുക്കറിയാം CPM ബന്ധപ്പെട്ടവരാണ് മയക്കുമരുന്ന്, കഞ്ചാവ് ഇങ്ങനത്തെ കേസുകളിലൊക്കെ അറസ്റ്റിലായിട്ടുള്ളത്. ഇവരുടെ തലതൊട്ടപ്പനായ പാർട്ടി സെക്രട്ടറിയുടെ മകനാണ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അകത്തായത്, മയക്കുമരുന്ന് കച്ചവടം നടത്തിയതിന് അകത്തായത്. അതുപോലെ തന്നെ നിരവധി സഖാക്കൾ, നമുക്കറിയാം പ്രളയകാലത്ത് പോലും ഉപയോഗിച്ചിരുന്ന വണ്ടികളിലടക്കം മയക്കുമരുന്ന് പിടിച്ച സംഭവങ്ങളുണ്ട്. പലപ്പോഴും ഇത്തരം ദുരിതാശ്വാസ വാഹനങ്ങൾ, ആംബുലൻസുകൾ ഒക്കെ ഇവർ മയക്കുമരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈവശം ചെയ്യാനുള്ള വേദികളാക്കി മാറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് SFIയുടെ ഒരു മുൻ സംസ്ഥാന സമിതി അംഗത്തെ മയക്കുമരുന്നുമായി പിടിച്ചത്. ഇവിടുത്തെ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയുടെ അനന്തരവനാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, അദ്ദേഹം ഇപ്പോഴെങ്കിലും ആത്മവിമർശനത്തിന് തയ്യാറായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DYFI പോലുള്ള ഒരു സംഘടനയാണ് ഇത്തരത്തിലുള്ള അരാജകത്വങ്ങളെല്ലാം ക്യാമ്പസുകളിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലുമൊക്കെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സംഘടിപ്പിക്കുന്നത്. അത് ഇതിപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള മയക്കുമരുന്നും ലോബിയും മയക്കുമരുന്ന് ലോബികളും കള്ളും കഞ്ചാവും ഒക്കെ തങ്ങളുടെ തലമുറയെ നശിപ്പിക്കുന്നു എന്ന് തുറന്നു പറയാൻ കാണിച്ച ആർജവത്തിന് മന്ത്രിക്ക് ഒരു ബിഗ് സല്യൂട്ട്.